സ്രാച്ചൻ വിൻ എന്റെ ബൈക്കിന്റെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു. അതുകൂടാതെ മറ്റു രണ്ട് ബീസ്റ്റും കൂടെ ഉണ്ട് കേട്ടോ, ഒന്ന് നമ്മുടെ 390 പിന്നെ നമ്മുടെ എക്സ്പ്രസ്. വണ്ടി കണ്ടു, വണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൽ കയറിയിരുന്നു, അതിൽ കയറി ഇരുന്നപ്പോഴാണ് ഡിസാസ്റ്റർ സംഭവിച്ചത്. നമ്മളുടെ നാട്ടിൽ ഈ ബൈക്കേഴ്സിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് തിരിയുന്ന ഒന്നീ അവിടുത്തെ നാട്ടുകാരോ അല്ലെങ്കിൽ ഇതുപോലെ മീഡിയക്കാരോ ആയിരിക്കും. നമ്മളെന്തോ ക്രിമിനൽസിനെ പോലെ ആയിരിക്കും അവരുടെ പെരുമാറ്റം. അപ്പൊ 390 നിങ്ങൾക്ക് അറിയാലോ, ഇതിൽ എക്സ്ട്രാ മോഡിഫിക്കേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കറിയാലോ സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ ബൈക്കേഴ്സൊക്കെ കട്ട സപ്പോർട്ട്, ഒരുപാട് സപ്പോർട്ട് ചെയ്തൊരു കാര്യം, സപ്പോർട്ടായിരുന്നു, എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. കാരണം ഇത് ഞാൻ മാത്രം. അപ്പോൾ വൈശ കേട്ടാ, നമ്മൾ വണ്ടിയുടെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും കവർ ചെയ്തു, മെയിൻ്റനൻസ് ഉപയോഗം കിട്ടിയപ്പോഴുള്ള എക്സ്പീരിയൻസ് എല്ലാം കവർ ചെയ്തു. അപ്പോൾ ഇതൊരു സെക്കൻഡ് ആയിട്ട് സുസുക്കി ഓൺ ചെയ്യുന്ന അല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ട് സുസുക്കി ഓൺ ചെയ്യാൻ നോക്കുന്ന ഒരാളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വെച്ചാൽ വണ്ടിയുടെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്സ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ്. നമുക്ക് അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാം. ഏറ്റവും ആദ്യം നല്ലത് പറയണമെന്നാണല്ലോ, നമുക്ക് പോസിറ്റീവ് തന്നെയാണോ തുടങ്ങാം. അപ്പോൾ ചേട്ടന് ഇതിൽ ഫീൽ ചെയ്തുള്ള പോസിറ്റീവ് ഫാക്ടേഴ്സ് ഒന്ന് പറയാം. എനിക്കിതിൽ പോസിറ്റീവായിട്ട് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു 1000 cc ഒരു കാറ്റഗറി ലിറ്റർ ക്ലാസ് ബൈക്കാണെങ്കിലും ഹാൻഡ്ലിംഗ് ആണ് ഈ സുസുക്കിയുടെ എന്ന് എനിക്കൊരു കിട്ടിയ ഒരു വലിയൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. കാരണം ഒരു നോർമൽ ബൈക്ക് ഹാൻഡിൽ ചെയ്യുന്ന പോലത്തെ രീതിയിൽ തന്നെ ഈ ഒരു ബൈക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ എടുത്തു പറയാനുള്ള എൻജിൻ റിഫൈൻമെൻറ്, ഒരു അതും ഈ സുസുക്കിയുടെ ഒരു റിഫൈൻമെൻറ്റ് ഇങ്ങനെ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു കാര്യം. ഭയങ്കര സൂപ്പർ സ്മൂത്ത് ആയിട്ടുള്ള ഒരു എൻജിനാണ്, അതുകൊണ്ട് തന്നെ നല്ല സ്ട്രെസ് ഫ്രീ ആയിട്ട് നമുക്ക് റോഡിലൂടെയൊക്കെ ഓടിക്കാൻ പറ്റുന്നുണ്ട്. സാധാരണ ഈ ലിറ്റർ ക്ലാസ് ബൈക്സൊക്കെ ഭയങ്കര ഈ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വണ്ടികളായതുകൊണ്ട് ഹീറ്റിംഗ് ഇഷ്യൂസ് ഒരുപാട് വണ്ടിയൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ഈ വണ്ടി എടുത്തപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ഹീറ്റിംഗ് ഇഷ്യൂസും എനിക്ക് ഇതുവരെ എനിക്ക് ഇത്രയും നാളത്തെ ഏകദേശം ഒരു 13,000 km ഓടി, പക്ഷേ ഇതുവരെ എനിക്ക് അങ്ങനെ ഹീറ്റിംഗ് ഇഷ്യൂ ആയിട്ട് ഒന്നും വന്നിട്ടില്ല. അതായത് നമ്മൾ ട്രാഫിക്കിൽ ഓടിക്കുമ്പോൾ പോലും ആ ഒരു ഇഷ്യൂ ഇതിൽ വന്നിട്ടില്ല. അപ്പോൾ ഇവരുടെ ഹീറ്റ് മാനേജ്മെൻറ്റൊക്കെ സുസുക്കിയുടെ വളരെ നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്, അതൊരു പ്രോയാണ്. അപ്പോൾ ചേട്ടാ, നമ്മൾ പോസിറ്റീവ് ഭാഗം കവർ ചെയ്തു, അപ്പോൾ നെഗറ്റീവ്സ് ആയിട്ട് എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ വണ്ടിയിൽ? ഇതിൻ്റെ നെഗറ്റീവ്സ് എന്ന് പറയാനായിട്ട് വലിയ നെഗറ്റീവ്സ് ഒന്നും എനിക്ക് അധികം തോന്നിയിട്ടില്ല. പക്ഷേ അത് ഇതുവരെ ഇറക്കിയിരിക്കുന്നത് ഒരു സ്പോർട്സ് ടൂറർ കാറ്റഗറി വണ്ടിയാണ്. അപ്പോൾ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ബ്രേക്സും ഷോക്കും ഒക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഞാൻ എൻ്റെ ഒരു റൈഡിങ് സ്റ്റൈലെന്ന് പറഞ്ഞാൽ കുറച്ച് ഇത്തിരി അഗ്രസീവ് ആയിട്ടുള്ള ഒരു സ്പോർട്ടി റൈഡിംഗ് ആണ്. അപ്പോൾ അതിനുള്ള ഒരു ബ്രേക്കിങ്ങും ഈ സസ്പെൻഷനൊന്നും ഈ വണ്ടിക്ക് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു മോഡിഫിക്കേഷൻസ് ഞാൻ ഇതിൽ റൈഡിംഗ് സ്റ്റൈൽ വെച്ച് നോക്കുമ്പോൾ ഒരു കോണം. പക്ഷേ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു വലിയൊരു പ്രശ്നമല്ല ഇത്. കുറച്ചുകൂടെ പെർഫോമൻസ് ഒക്കെ നമുക്ക് വേണം എന്നൊക്കെ ഉള്ളവർക്ക്, ഒരു ബൈക്കിന്റെ ഒരു പൊട്ടൻഷ്യൽ കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിക്കണം എന്നുള്ളവർക്ക് ഈ ബ്രേക്കിങ്ങും സസ്പെൻഷനും കുറച്ചുകൂടെ മെച്ചപ്പെടേണ്ടി വരും. അപ്പോൾ വൈശ കേട്ടാ, ഈ ഇടയ്ക്കൊരു പ്രശ്നം ഉണ്ടാവുന്നുണ്ടായിട്ടുണ്ടായിരുന്നു, അതായത് നമ്മുടെ വണ്ടി ഒന്ന് സ്കിഡായി വീണും അതിനെ തുടർന്ന് ഒരു ചാനലുകാർ വന്നൊരു ഫേക്ക് ന്യൂസൊക്കെ പബ്ലിഷ് ചെയ്യുന്നതിനെ പറ്റി, അതിനെപ്പറ്റി ഒന്ന് പറയാമോ എന്തായിരുന്നു സംഭവം? ഞാൻ എൻ്റെ വണ്ടിയായിട്ട് ആറ്റിങ്ങിൽ ഒരു സ്പെയർ പാർട്ട് വാങ്ങിക്കാനായിട്ട് പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്കാണ് ഈ സംഭവം. അപ്പോൾ ഈ കല്ലമ്പലം ജംഗ്ഷനിൽ നല്ല മഴ പെയ്തു, മഴ പെയ്ത് നല്ല വെറ്റായിട്ടിരിക്കുന്ന ഒരു കണ്ടീഷനാണ്. അന്ന് എൻ്റെ വണ്ടിയിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഇലക്ട്രോണിക്സ് ഉണ്ടല്ലോ, അപ്പോൾ ഈ ട്രാക്ഷൻ കൺട്രോള് അന്ന് ഓഫായിരുന്നു. അതായിരുന്നു മെയിനായിട്ടുള്ള വന്നൊരു ഒരു വിഷയം. അന്ന് അത് ഓഫായിരുന്ന കാര്യം അറിഞ്ഞില്ല. അങ്ങനെ അവിടെ കൂടെ പോയി ഇതിൽ സ്ലിപ്പായി, ആ റോഡിൽ സ്ലിപ്പായി വീണു, റോഡ് സൈഡിലോട്ട് വീണു. വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല, മൈനർ ആയിട്ടുള്ള ഡാമേജസാണ് വണ്ടിക്ക് വന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ്, ഈ നമ്മളുടെ നാട്ടിൽ ഈ ബൈക്കേഴ്സിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് തിരിയുന്ന ഒന്നീ അവിടുത്തെ നാട്ടുകാരോ അല്ലെങ്കിൽ ഇതുപോലെ മീഡിയക്കാരോ ആയിരിക്കും. നമ്മളെന്തോ ക്രിമിനൽസിനെ പോലെ ആയിരിക്കും അവരുടെ പെരുമാറ്റം. അപ്പം സ്വാഭാവികമായിട്ട് ഈ ന്യൂസ് ചാനലുകാർ അവിടെ കൂടെ പോകായിരുന്നു, അവർ കണ്ടു, കണ്ടിട്ട് അവർക്കിതൊരു ന്യൂസ് ആക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു മാറ്റർ അവർക്ക് കിട്ടി. അവർ നേരെ ഇവിടെ വന്നു, ഇവിടെ വന്നിട്ട് അവർ ഈ ഫുട്ടേജസൊക്കെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. ഞാൻ പറഞ്ഞ് ഷൂട്ട് ചെയ്യേണ്ട, കാരണം ഇവിടെ വേറെ ഒരു പ്രശ്നങ്ങളൊന്നും നടന്നിട്ടില്ല. നാട്ടുകാർ സപ്പോർട്ടായിരുന്നു, പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. ഈ ഇവിടെ റോഡ് സൈഡിൽ തെന്നി വീണതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പം അത് അവർക്ക് കവർ ചെയ്തേ പറ്റൂ, അവർക്ക് കവർ ചെയ്തേ പറ്റൂ. അപ്പോൾ അതിന് ഒരു ഓണർ എന്നുള്ള രീതിയിൽ ഞാനത് എതിർത്തു. അപ്പം നാച്ചുറലി ഇവർ
ഇവർക്ക് ഇതിനെ ഒരു വലിയ ഇഷ്യൂ ആക്കി മാറ്റണം. അങ്ങനെ അവർ അവിടെ എൻ്റെ അടുത്ത് ഫോഴ്സ്ഫുള്ളി എൻ്റെ ഫുട്ടേജസ് ഒക്കെ അവരെടുത്ത് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാനും അവിടുത്തെ നാട്ടുകാരും എല്ലാവരും കൂടെ എതിർത്ത് പ്രശ്നമായി. പോലീസൊക്കെ വന്നു. അങ്ങനെ അത് പിന്നെ നമുക്കറിയാലോ സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ ബൈക്കേഴ്സൊക്കെ കട്ട സപ്പോർട്ടായിരുന്നു, ഒരുപാട് സപ്പോർട്ടായിരുന്നു, നല്ല സപ്പോർട്ടായിരുന്നു, എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. കാരണം ഇത് ഞാൻ മാത്രം ഫേസ് ചെയ്യുന്ന പ്രശ്നമല്ല, എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. നമ്മുടെ നാട്ടിൽ നമ്മൾ ബൈക്കുമായിട്ട് വെളിയിൽ ഇറങ്ങുമ്പോൾ ഇവിടെ പല 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 പ്രശ്നങ്ങളും നാട്ടിലുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ ബൈക്ക് ഓടിക്കുന്നതൊക്കെയാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അത് നമ്മൾ ബൈക്കേഴ്സൊക്കെ എല്ലാം ഒന്നിച്ച് നിന്ന് അവർക്ക് അവർ വിചാരിച്ചതിനെ കാട്ടി അപ്പുറത്തെ രീതിയിൽ അവർക്ക് നെഗറ്റീവ് വന്നു. ഈ വിസ്മയ ന്യൂസ് ചാനലിന് ഭയങ്കരമായിട്ട് നെഗറ്റീവ് വന്നു തുടങ്ങിയപ്പോൾ അവർ തന്നെ പലരും ഇങ്ങനെ വന്നു സംസാരിച്ചു എൻ്റെ അടുത്ത്. എന്നിട്ട് പറഞ്ഞു ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങൾ ഒരു ആക്സിഡൻറ്റ് വീഡിയോനെ മൊത്തത്തിൽ മറിച്ച് അതിനെ ഒരു മാധ്യമപ്രവർത്തനെ ആക്രമിക്കുന്നുള്ള രീതിയിലുള്ള ന്യൂസാക്കി മാറ്റിയ നിങ്ങൾക്ക് നമ്മളത് എന്തിനാണ് വാസ്തവം ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യം, വാസ്തവം എല്ലാവരും അറിയേണ്ടതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അത് ഇട്ടു. പിന്നെ അവർ പിന്നീട് ഫേസ്ബുക്കിലൊക്കെ എൻ്റെ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്തു. അങ്ങനെ ഇപ്പം ഞാൻ പിന്നെ വേറെ കൂടുതൽ പ്രശ്നങ്ങൾക്കൊന്നും പോയില്ല, അവിടെ വെച്ച് തന്നെ സോൾവ് ചെയ്തു. ആ അവിടെ അതിലൊരു ഉണ്ടായിരുന്ന മറ്റേ അവതാരൻ എന്ന് പറഞ്ഞ ആളെ പിന്നീട് അവിടെ നിന്ന് പിരിച്ചുവിട്ടു എന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ ഒരു പ്രോബ്ലം സോൾവ് ആയി. അപ്പോൾ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വൈശാഖേട്ടൻ്റെ ബൈക്സിനെ ഒന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ ഓൾറെഡി നമ്മുടെ സൂപ്പർ ബൈക്കിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞാൽ, അതുകൂടാതെ മറ്റ് രണ്ട് ബീസ്റ്റും കൂടെ ഉണ്ട് കേട്ടോ. ഒന്ന് നമ്മുടെ 390, പിന്നെ നമ്മുടെ എക്സ്പ്രസ്. വൈശാഖേട്ടാ, ഇതിനെപ്പറ്റി ഇപ്പോൾ ഇതിൽ കുറച്ച് വർക്കുകളും കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പിന്നെ സൂപ്പർ ബൈക്ക് കൂടാതെ ഈ രണ്ട് വണ്ടി എടുക്കാൻ കാരണം? ശരിക്കും നമ്മൾ ഈ ബൈക്കേഴ്സ് എന്ന് പറയുമ്പോൾ രണ്ട് കാറ്റഗറിയുണ്ട്. എന്ന് വെച്ചാൽ ചിലവർക്ക് ഷോ എടുക്കാൻ വേണ്ടി മാത്രം ബൈക്ക്സ് മേടിക്കുന്നവരുണ്ട്, ചിലവർ റൈഡിംഗ് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യണം, പല ടൈപ്സ് ഓഫ് കാറ്റഗറി ഓഫ് റൈഡിംഗ് സ്റ്റൈലുണ്ട്. അപ്പോൾ അത് എല്ലാം എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഒന്ന് കിട്ടണമെന്നുണ്ടായിരുന്നു. അപ്പം സൂപ്പർ ബൈക്ക് എന്ന് പറയുന്നത് നമ്മൾ ഈ റോഡിലൂടെയൊക്കെ നമ്മൾ അത്യാവശ്യം അഗ്രസീവായിട്ട് സ്പോട്ടിയായിട്ട് നമ്മൾ ഓടിക്കുന്ന ഒരു കാര്യമാണ് സൂപ്പർ ബൈക്ക് എന്ന് പറയുന്നത്. പിന്നെ അത്യാവശ്യം നല്ല റോഡ് പ്രസൻസും കാര്യങ്ങളും ഉണ്ട്, അതൊരു കാറ്റഗറി തന്നെയാണ്. പക്ഷേ നമ്മൾ പിന്നെ ഈ റോഡല്ലാതെ ഓഫ് റോഡിലൂടെ പോകുന്നത് ഒരു വേറെ ഒരു ലോകം തന്നെയാണ്. അപ്പോൾ അതൊന്നും എനിക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ എക്സ്പൾസ് 200 എടുത്തത്. അപ്പോൾ അത് എനിക്ക് ഒരുപാട് അതിലൂടെ എനിക്ക് ഒരുപാട് നല്ല നല്ല എക്സ്പീരിയൻസ്, അതായത് ഈ റോഡ് മാത്രമല്ല നമ്മൾ ഓഫ് റോഡിലൂടെ നമ്മൾ ഓടിക്കുമ്പോഴും നമുക്ക് ഫണ്ണാണ് എന്ന് നമുക്ക് തന്ന ഒരു 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 അനുഭവമാണ് ഈ എക്സ്പൾസിലൂടെ നമുക്ക് കിട്ടുന്നത്. ബേസിക്കലി നിങ്ങൾക്കറിയാലോ ഞാൻ ഭയങ്കര ഹൈറ്റ് കൂടിയ ഒരാളാണ്. അപ്പം ഈ എക്സ്പൾസ് അത്യാവശ്യം നല്ല നല്ല ഹൈറ്റുള്ള വണ്ടിയാണ്. പക്ഷേ എന്നാലും ഇവർ ഈ റാലി കിറ്റ് ഇതിലൂടെ ഓഫർ ചെയ്യുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ എന്തായാലും ഫസ്റ്റ് അത് തന്നെയാണ് എൻ്റെ അപ്ഗ്രേഡായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയത്. കാരണം എന്താ വെച്ചാൽ വണ്ടിയുടെ ഹൈറ്റോ റോഡ് പ്രസൻസും പെർഫോമൻസും അതിലൂടെ ഇമ്പ്രൂവ് ചെയ്യുന്നുള്ള ഒരു ഒരു കാര്യം ആ റാലി കിറ്റ് ചെയ്താൽ എനിക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നിയായിരുന്നു. അങ്ങനെ ഞാൻ റാലി കിറ്റ് ഞാൻ ഇവിടെ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. റാലി കിറ്റിൽ ഫസ്റ്റ് വരുന്നത് ഫുള്ളി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഫ്രണ്ട് ഫോർക്കാണ്. ഇവിടെ കാണാൻ പറ്റും ഇതിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് മറ്റേ ഈ റീബോണ്ടും കംപ്രഷനും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർക്ക് വരും. പിന്നെ ഹാൻഡിൽ ബാർ റൈസേഴ്സ്, ഈ ഹാൻഡിൽ ബാർ കുറച്ചുകൂടെ നമ്മൾ ഈ സ്റ്റാൻഡിങ് പൊസിഷനിൽ നിൽക്കുമ്പോൾ കുറച്ചുകൂടെ ഹൈറ്റിൽ നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് ഹാൻഡിൽ നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്ന ഹാൻഡിൽ ബാർ റൈസേഴ്സ് വരുന്നുണ്ട്. അതാണ് ഈ രണ്ടെണ്ണം. ലോങ്ങർ ഗിയർ ലിവർ കുറച്ചുകൂടെ ലോങ് ആണ്, ഗിയർ ലിവർ വരുന്നത് കുറച്ചുകൂടെ ലോങ്ങർ സൈഡ് സ്റ്റാൻഡ്. കാരണം സ്വാഭാവികമായിട്ടും വണ്ടിയുടെ ഹൈറ്റ് കൂടുമ്പോൾ സൈഡ് സ്റ്റാൻഡിൻ്റെ നീളവും കൂടെ കൂട്ടണം. പിന്നെ റെയർ സസ്പെൻഷനും റാലി കിറ്റിൻ്റെ കൂടെ വരുന്നുണ്ട്. ഇതിൽ ഞാൻ ടയർ മാറ്റിയിട്ടില്ല, ടയർ ഇതിൻ്റെ കൂടെ ഓഫ് റോഡ് ടയർ വരുന്നുണ്ട്. ഇതിപ്പോൾ റോഡിലും കൂടെ ഞാൻ ഉപയോഗിക്കുന്നതുകൊണ്ട് ഞാൻ ഓഫ് റോഡ് ടയറും ഞാൻ കേട്ടിട്ടില്ല. സീറ്റ് ഇത് റാലി സീറ്റാണ്. റാലി സീറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഫ്ലാറ്റ് സീറ്റാണ്. ഫ്ലാറ്റ് സീറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഓഫ് റോഡ് പോകുമ്പോൾ റൈഡറിൻ്റെ പൊസിഷൻ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും, ഫ്രണ്ടിൽ ഇരിക്കും ബാക്കിൽ പോകും, മനസ്സിലായില്ലേ? ആ ടെറൈനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പം പെട്ടെന്ന് നമുക്ക് സ്ലൈഡ് ചെയ്ത് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും പോകാൻ വേണ്ടിയിട്ടാണ് ഈ റാലി സീറ്റ് വെച്ചേക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ സ്റ്റോക്ക് വരുന്നത് ഒരു ഗാർഡ് പോരാ, പ്ലാസ്റ്റിക് മാത്രമാണ്.
അതുകൊണ്ട് പിന്നെ മെറ്റൽ മെറ്റലിൻ്റെ അസർബിസിൻ്റെ തന്നെ മെറ്റലിൻ്റെ ഇത് ഹാൻഡിൽ കാർഡുണ്ട്. കറന്റ് നമ്മൾ ഓഫ് റോഡ് പോയതിൻ്റെ കുറേ തഴമ്പുകളൊക്കെ ഉണ്ടല്ലേ. അതെ അതെ, ഇത് മിക്കപ്പോഴും വീഴും. വീഴുമ്പോൾ ഫസ്റ്റ് ഇടിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഹാൻഡിൽ ബാറാണ്. ഹാൻഡിൽ ബാറ് നമ്മുടെ ഈ ക്ലച്ച് ബ്രേക്ക് ലിവറൊക്കെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ ഇത് ഉള്ളപ്പോൾ നമ്മുടെ ഹാൻഡ്സിനുള്ള പ്രൊട്ടക്ഷനാണ് ബേസിക്കലി ഇത് തരുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത് നമ്മുടെ 390 നമ്മുടെ സ്ട്രീറ്റ് ബീസ്റ്റിലോട്ട് വരാം. അപ്പോൾ ചേട്ടാ, ഇതിലിപ്പോൾ കറന്റ് എന്തെങ്കിലും എക്സ്ട്രാ മോഡിഫിക്കേഷൻ വർക്ക്സ് ചെയ്തിട്ടുണ്ടോ? 390 നിങ്ങൾക്ക് അറിയാലോ, ഇതിൽ എക്സ്ട്രാ മോഡിഫിക്കേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇതൊരു അഗ്രസീവ് നേക്കഡ് റോ ബൈക്കാണ്. ഇത് BS4 മോഡലാണ്. BS3 അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് ടോപ്പ് എൻഡ് പവർ കുറവാണെങ്കിലും ഇതിൻ്റെ ഇനീഷ്യൽ പിക്കപ്പ് ഭയങ്കര പവർഫുള്ളാണ്. ഫസ്റ്റ് ഗിയർ ആയാലും സെക്കൻഡ് ഗിയർ ആയാലും നല്ല രീതിയിൽ ഇത് വീലി ആയിട്ട് തന്നെ പോകണം. ഇതിൻ്റെ മോഡിഫിക്കേഷൻസ് ആയിട്ട് ഞാൻ ഇനി ചെയ്യാൻ പോണ പോട്രോണിക് ആണ്. പോട്രോണിക്കിൻ്റെ ഈസിയും ക്വിക്ക് ഷിഫ്റ്ററും വയ്ക്കാൻ ഒരു പ്ലാൻ ഉണ്ട്. അതല്ല, ഇതിലിപ്പം സ്റ്റോക്കാണ്, ക്വിക്ക് ഷിഫ്റ്റർ ഒന്നുമില്ല. ഇനി പോട്രോണിക്സിൻ്റെ കൂടെ തന്നെ ഈസിയും ക്വിക്ക് ഷിഫ്റ്ററും അതിൻ്റെ കൂടെ ചേർന്ന് വരുന്നുണ്ട്. അപ്പോൾ അത് ഇതിൽ വയ്ക്കാം. പിന്നെ ഇത് നമ്മളിപ്പോൾ ഇതിനെപ്പറ്റി നമ്മളെ ജിക്സറിനെ പറ്റി ഒന്നും എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. അതെ അതെ, എക്സ്പ്ലെയിൻഡ് ഡീറ്റെയിൽസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ കൂടുതൽ പവറിൻ്റെ ആവശ്യം ഇവിടുത്തെ ഇന്ത്യൻ റോഡ്സിനില്ല. അതുകൊണ്ട് എക്സസീവ് പവറാണ് ഈ സാധനം. അതെ, ഇതല്ലേ മിക്ക സൂപ്പർ ബൈക്സും ഇവിടെ എക്സസീവ് ആയിട്ടുള്ള പവേഴ്സാണ്. അപ്പം പിന്നെ എൻ്റെ കൂടുതൽ ഇനി മോഡിഫിക്കേഷൻ ചെയ്യേണ്ട പവർ കൂട്ടേണ്ട ആവശ്യം വരുന്നില്ല. ചേട്ടാ, നമ്മുടെ പുതിയ ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ റൈഡേഴ്സ് എവിടെ തിരിഞ്ഞാലും ഒരുപാട് പേര് ഈ ട്രാവലിംഗ് റൈഡിംഗ് എന്നുള്ള ഒരു പർപ്പസിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ വരുന്ന റൈഡേഴ്സിനോട് വയസ്സായിട്ട് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഏത് വണ്ടി നമുക്കെല്ലാം ബൈക്സിനോട് ക്രേസ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ഏത് വണ്ടി എടുക്കുകയാണെങ്കിലും നമ്മൾ ഡയറക്റ്റ്ലി ജമ്പ് ചെയ്ത് ഒരു സൂപ്പർ ബൈക്കിലോട്ട് പോകരുത് ആരും. കാരണം എന്ന് വെച്ചാൽ അത് നമുക്ക് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വേണം അപ്ഗ്രേഡ് ചെയ്യാന്നുള്ളതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഈ നമ്മൾ ഡയറക്റ്റ്ലി ഒരു സൂപ്പർ ബൈക്കൊക്കെ എടുക്കുമ്പോൾ ആ പവറോ അതിൻ്റെ ആ പവറോ അതിൻ്റെ റേഷ്യയും കാര്യങ്ങളോ ഒന്നും നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റത്തില്ല. കാരണം അത്രയും അഗ്രസീവാണ്, അതുകൊണ്ട് റോഡ് ആക്സിഡൻസ് കൂടാനും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. അതുകൊണ്ട് പുതിയ റൈഡേഴ്സിനോടായാലും കുറച്ച് വണ്ടികളൊക്കെ എടുത്ത് അപ്ഗ്രേഡ് ചെയ്ത് കുറച്ച് CC കൂട്ടി കൂട്ടി കൊണ്ടുപോകുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ പിന്നെ ഈ ബൈക്ക്സ് ഓടിക്കുന്നതിനേയും കാട്ടി പ്രിഫറൻസ് കൊടുക്കുന്നത് സേഫ്റ്റിയോടാണ്. റൈഡിങ് ഗിയേഴ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്, എടുക്കുന്ന ഗിയേഴ്സൊക്കെ കുറച്ച് കാശ് മുടക്കിയാലും നല്ല സേഫ്റ്റി റേറ്റിംഗ് ഉള്ള ഗിയേഴ്സ് മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. കാരണം നമുക്ക് ഇന്ന് മാത്രമല്ല റൈഡ് ചെയ്യേണ്ടത്, നാളെയും നമുക്ക് റൈഡ് ചെയ്യേണ്ടതാണ്. ആക്സിഡൻറ്റ് നമ്മൾ റോഡിൽ പോകുമ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് സംഭവിക്കാം. അതുകൊണ്ട് നമ്മൾ റൈഡിങ് ഗിയേഴ്സിൽ നമ്മൾ ഇച്ചിരി എക്സ്പെൻസ് കുറയ്ക്കുക എന്ന് നോക്കിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഹെൽമെറ്റൊക്കെ ഏറ്റവും ഈസി ഡോട്ട് റേറ്റഡ് ഹെൽമെറ്റ് തന്നെയാണ് എടുക്കേണ്ടത്. അത് ഇപ്പം ഇവിടെ കിട്ടുന്ന ഈ ലോക്കൽ ഹെൽമെറ്റ്സിനൊന്നും അത്ര ക്വാളിറ്റി ഇല്ലെന്നാണെങ്കിൽ എനിക്ക് പറയാം. ഹെൽമെറ്റിൻ്റെ ആ ഒരു സൈസിങ്ങും വളരെ കറക്റ്റ് ആയിരിക്കണം. നല്ല അത്യാവശ്യം സ്നഗ് ഫിറ്റ് ആയിട്ടുള്ള ഹെൽമെറ്റ്സാണ് ഉപയോഗിക്കേണ്ടത്. ഇത്തിരി ലൂസായിട്ടുള്ളതൊന്നും ഉപയോഗിച്ചുകൂടാ. ഇമ്പാക്റ്റൊക്കെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ഹെൽമെറ്റ്സ്, നല്ല സർട്ടിഫിക്കേഷനുള്ള ഹെൽമെറ്റ്സൊക്കെ ഉണ്ട്. ISI ഹെൽമെറ്റൊന്നും ഇതിൽ ഈ കാറ്റഗറിയിലേ വരുന്നില്ല. പിന്നെ റൈഡിങ് ഗിയേഴ്സ് ജാക്കറ്റ് ആയാലും ഗ്ലൗസ് ആയാലും ഷൂസ് ആയാലും എല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റി, അതായത് CE റേറ്റഡ് 2 or 3 ലെവൽ ആയിട്ടുള്ള റൈഡിങ് ഗിയേഴ്സാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഈ വളരെ വ്യത്യാസമുണ്ട്. ഒരു ചെറിയൊരു വീഴ്ചയിൽ പോലും ഈ കാര്യങ്ങളൊക്കെ വളരെ അബ്സോർബ് ചെയ്യും. ഈ CE റേറ്റിംഗ് ഉള്ള സാധനങ്ങളൊക്കെ ഭയങ്കരമായിട്ട് അബ്സോർബ് ചെയ്യും. നമുക്ക് കിട്ടുന്ന ഇമ്പാക്റ്റ് കുറയും. അതുകൊണ്ട് റൈഡിങ് ഗിയേഴ്സൊക്കെ എല്ലാം ഹൈ ക്വാളിറ്റി തന്നെ ആണ് നോക്കുന്നത്. അതെ, മാക്സിമം. അപ്പോൾ വൈശാഖേട്ട, അവസാനത്ത് നമ്മളൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താ, നമ്മുടെ ഗ്രൂപ്പിനെ പറ്റിയാണ് കേട്ടോ. നമ്മുടെ റൈഡോഗ്രാമിൽ ഒരുപാട് റൈഡ്സിനും എല്ലാം മീറ്റപ്പിനൊക്കെ വൈശാഖേട്ട വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈശാഖേട്ട, ഞങ്ങളുടെ ക്ലബിനെ പറ്റി എന്താണ് ചേട്ടൻ പറയാനുള്ളത്? ക്ലബ് അല്ല, ഒരു ഫാമിലി പോലെയാണ് നമ്മളെല്ലാവരും. അപ്പോൾ എന്താണ് പറയാനുള്ള പ്രോജക്റ്റ്? ഞാൻ റൈഡോഗ്രാമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് നാൾ പരിചയമൊന്നുമില്ല. ഏകദേശം എനിക്കൊന്ന് ഒരു 6 months അല്ലേ. അതെ, ഒരു 6 months ഒരു എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, റൈഡോഗ്രാം എന്ന് പറയുന്നത് ഒരു ജസ്റ്റ് ഒരു സ്പെസിഫിക് സെഗ്മെൻറ്റ് ഓഫ് കാറ്റഗറി ആൾക്കാരെ മാത്രം കൊണ്ടു നടക്കുന്ന ഒരു ഗ്രൂപ്പല്ല. ഇറ്റ് ഇൻവോൾവ്സ് ഓൾ കൈൻഡ്സ് ഓഫ് ബൈക്കേഴ്സ്, വെതർ സ്മോൾ വെതർ ബിഗ്, ഡസൻറ്റ് മാറ്റർ, എവറി വൺ ഈസ് ട്രീറ്റഡ് ഈക്വൽ അല്ലേ. അങ്ങനെയാണ് എനിക്ക് ഇതിൽ തോന്നിയത്. സൂപ്പർ ബൈക്കേഴ്സ് ആയാലും ശരി, നോർമൽ ബൈക്കേഴ്സ് ആയാലും ശരി, എല്ലാവരും ഒരു വൺ ഫാമിലി എന്നുള്ള രീതിയിൽ ആർക്കും എന്താണ് ഒരു ഈഗോ മൈൻഡ് മൈൻഡ്നെസ്സോ ഒന്നും ഇല്ലാതെ
നല്ല രീതിയിൽ ഒരു ക്ലബ് ആയിട്ടാണ് എനിക്ക് തോന്നി. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം. അപ്പം ഒരു ചുരുക്കി പറഞ്ഞ ഒരു ബ്രദർഹുഡ് റൈഡോഗ്രാമിൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നൊരു ക്ലബ്ബാണ്. ഭയങ്കര പോസിറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ്. ഓക്കെ ഓക്കെ, താങ്ക് യു ചേട്ടാ. അപ്പോൾ ഇനിയും ഇതുപോലെ നമ്മൾ ഒരുപാട് നല്ല ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് റൈഡോഗ്രാം വരുന്നുണ്ട്. അപ്പോൾ വൈശാട്ടാ, നമുക്ക് ഇത്ര ഒരു ചാൻസ് ഒരു ഒപ്പിച്ചതിന് വളരെയധികം നന്ദി. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.